എന്താണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്? അങ്ങെന്താ സാർ? ബഹുമാനപ്പെട്ട സ്പീക്കർ സാർ, കഴിഞ്ഞ രണ്ട് ദിവസമായി ഞങ്ങൾ ഈ സഭയ്ക്ക് പുറത്ത് നടക്കുന്ന അതീവ ഗൗരവ സ്വഭാവത്തിലുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇവിടെ അങ്ങയുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനാണ് ശ്രമിച്ചത്. സഭാ ഈ ചോദ്യോത്തരം വേള എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് സാർ. അതേപോലെ തന്നെയാണ് സംസ്ഥാനത്ത് തുടർച്ചയായി ഉണ്ടാകുന്ന കൊലപാതകങ്ങൾ, അക്രമങ്ങൾ, ഇത് സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ചോദ്യോത്തര വേള സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഈ കാര്യത്തിൽ അങ്ങൊരു തീരുമാനം എടുക്കണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. സാർ, ഞങ്ങൾ നിയമസഭാ അംഗങ്ങൾ എന്നുള്ള നിലയിൽ പൊതുസമൂഹത്തിലുണ്ടാകുന്ന വിഷയങ്ങൾ ഞങ്ങൾക്ക് അവതരിപ്പിക്കേണ്ട വേദി ഇതാണ്. അപ്പോൾ അതുകൊണ്ട് അത്രയും അടിയന്തര സ്വഭാവമുള്ളത് കൊണ്ടാണ് ചോദ്യോത്തര വേള സസ്പെൻഡ് ചെയ്ത് ഈ പൊതുപ്രാധാന്യമുള്ള വിഷയങ്ങൾ എടുക്കണമെന്ന് പറഞ്ഞത്. ഓരോ ദിവസവും ഓരോ കൊലപാതകങ്ങൾ ഉണ്ടാകുമ്പോൾ സാർ ഞങ്ങൾക്ക് എങ്ങനെ ഇവിടെ സ്വൈര്യമായി ഇരിക്കാൻ കഴിയും? അപ്പോൾ അതുകൊണ്ട് ചോദ്യോത്തര വേള സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ഇത് അവതരിപ്പിക്കാനുള്ള അനുവാദം അങ്ങ് തരണം. അല്ലാതെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായി എനിക്ക് അങ്ങയുടെ മുമ്പിൽ ഉന്നയിക്കാനുള്ളത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും വികാരങ്ങളുടെ പ്രകടനത്തിന് യാതൊരു തടസ്സവും ചെയർ ഉണ്ടാക്കുന്നതല്ല. നമ്മുടെ നിയമസഭാ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങൾ ഉന്നയിക്കാനാണ് റൂൾ 50 അടിയന്തര പ്രമേയത്തിന് അവസരമുള്ളത്. തുടർച്ചയായി ചോദ്യോത്തര വേള തടസ്സപ്പെടുത്തുക എന്നത് ഒരു ശരിയായ നീക്കമായി ചെയർ കാണുന്നില്ല. നമ്മുടെ സമൂഹത്തിലെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ സഭയിൽ ഉന്നയിക്കപ്പെടാൻ കിട്ടുന്ന ഏറ്റവും നല്ലൊരു അവസരമാണ് ചോദ്യോത്തര വേള. അതുകൊണ്ട് ഞാൻ അങ്ങയോട് അഭ്യർത്ഥിക്കുന്നത്, ചോദ്യോത്തര വേളയ്ക്ക് ശേഷം നടപടിച്ചട്ടങ്ങളുടെയും കീഴ്വഴക്കങ്ങളെയും അനുസരിച്ച് അടിയന്തര പ്രമേയം അനുവദിക്കാനുള്ള അവകാശം പ്രതിപക്ഷത്തിന് സംരക്ഷിക്കപ്പെടും. ദയവായി ചോദ്യോത്തര വേള തടസ്സപ്പെടുത്തരുത്. ചോദ്യോത്തര വേള സസ്പെൻഡ് ചെയ്യണമെന്നുള്ള ആവശ്യത്തിൽ നിന്ന് അങ്ങ് പിൻവലിയണം. നിവർത്തിയില്ല. ദയവായി അങ്ങയുടെ ഞങ്ങൾ ഒരിക്കലും ചോദ്യോത്തര വേള ഞങ്ങൾ ബഹിഷ്കരിക്കാറില്ല, ബഹളം ഉണ്ടാക്കാറില്ല. സ്പീക്കറുടെ അഭിപ്രായത്തോട് ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയാത്തത് കൊണ്ട് ചോദ്യോത്തരം വേള വരെ ഞങ്ങൾ ബഹിഷ്കരിക്കുക. കെ സി ജോസഫിൻ്റെ, ശ്രീ വി പി സജീന്ദ്രൻ, ശ്രീ ഷാഫി പറമ്പിൽ, ശ്രീ വി ഡി സതീശൻ, ചോദ്യം നമ്പർ 62 ശ്രീ പി വി അൻവർ, ബഹുമാനപ്പെട്ട വനവും മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി, സാർ വനഭൂമിയിൽ നട്ടുപിടിപ്പിച്ച അക്കേഷ്യ, മാഞ്ചിയം എന്നീ മരങ്ങൾ വ്യാവസായിക ആവശ്യത്തിനായി മുറിച്ചു മാറ്റുന്നതിനനുസരിച്ച് ഭാവിയിൽ തദ്ദേശീയ വൃക്ഷങ്ങളായിട്ടുള്ള മലവേപ്പ്, മുള, മറ്റനുയോജ്യ വൃക്ഷങ്ങൾ എന്നിവ നട്ടുപിടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു സാർ. ബി, ഇത്തരം മരങ്ങൾ പൾപ്പൂട്ട് വ്യവസായങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. ഇത്തരത്തിൽ HNL സർക്കാർ ഉത്തരവിൻ്റെയും HNL ഏർപ്പെട്ടിട്ടുള്ള കരാറിൻ്റെയും അടിസ്ഥാനത്തിൽ അസംസ്കൃത വസ്തുക്കൾ നൽകി വരുന്നു. ഇതിലൂടെ 2016-17 വർഷം 16.22 കോടി 22 ലക്ഷം രൂപയും 2017-18 വർഷത്തിൽ ജനുവരി 31 വരെ 3.22 കോടി രൂപയും വരുമാനം ലഭിച്ചിട്ടുണ്ട്. സി, വനംവകുപ്പ് നടപ്പിലാക്കുന്ന വനസംരക്ഷണ പരിപാലന പ്രവർത്തനങ്ങളുടെ കാതലായ ഭാഗവും സ്വാഭാവിക വനത്തിൻ്റെ ജലസ്രോതസ്സുകളുടെയും പുനരുജ്ജീവനവും ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണത്. ആയതുവഴി വന്യജീവികളുടെ ആഹാരവും ജലലഭ്യതയും ഉറപ്പുവരുത്തുകയും ചെയ്തു വരുന്നു. സാർ, സംസ്ഥാനത്ത് ജലത്തിൻ്റെ രൂക്ഷമായ പ്രതിസന്ധിയിലേക്ക് നീങ്ങുമ്പോഴാണ് നമ്മൾ ഇത്തരമൊരു കാര്യം ആലോചിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ അക്കേഷ്യയും യൂക്കാലിപ്റ്റസും ആഞ്ചിയത്തിനും പകരം ഫലവൃക്ഷങ്ങളാണ് നട്ടുപിടിപ്പിക്കുന്നത് എന്ന് സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഫലവൃക്ഷങ്ങൾ ലഭ്യമല്ലാത്തതിൻ്റെ പേരിൽ മുറിച്ചു മാറ്റിയ സ്ഥലങ്ങളിൽ വീണ്ടും ഈ യൂക്കാലിപ്റ്റസ് പോലെയുള്ള മരങ്ങൾ വെക്കുന്നു എന്നുള്ള പരാതിയുണ്ട്. ഈ കാര്യം സർക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത്തരത്തിൽ വീണ്ടും യൂക്കാലിപ്റ്റസ് കേരളത്തിൽ എവിടെയെങ്കിലും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യം. സാർ, വ്യാവസായിക ആവശ്യത്തിന് വേണ്ടി ഈ നമ്മുടെ സോഫ്റ്റ് വുഡുകൾ ആ വ്യവസായശാലകൾക്ക് കൊടുക്കാനുള്ള കരാറിൽ സർക്കാർ ഏർപ്പെട്ടിട്ടുണ്ട് സാർ, നേരത്തെ തന്നെ. ആ കരാറിൻ്റെ കാലാവധി 2005 അവസാനിക്കുന്നത്. ആ കാലാവധി തീരുന്നത് വരെ യൂക്കാലിപ്റ്റസ് അല്ലെങ്കിൽ സോഫ്റ്റ് വുഡുകൾ അവർക്ക് കൊടുക്കാനുള്ള ബാധ്യത ഉണ്ട് സാർ. സാർ, HNL അസംസ്കൃത വസ്തുക്കൾ നൽകുന്നതിനായി സർക്കാരും HNLമായി ഏർപ്പെട്ടിട്ടുള്ള കരാറിൻ്റെ അടിസ്ഥാനത്തിൽ
പൾപ്പ് വുഡ് പ്ലാന്റേഷൻ നടത്തി വരുന്നുണ്ട് സാർ. അക്കേഷ്യ, മാഞ്ചിയം, യൂക്കാലിപ്റ്റസ് തോട്ടങ്ങൾ വനം വകുപ്പ് വെച്ചുപിടിപ്പിച്ചത് അതിനു വേണ്ടിയിട്ടുകൂടിയാണ്. പൾപ്പ് വുഡ് 6/10/2004 മുതൽ 20 വർഷ കാലയളവിലേക്ക് വിതരണം ചെയ്യുന്നതിനാണ് HNL കരാർ ഉണ്ടാക്കിയിട്ടുള്ളത്. നിലവിൽ മെട്രിക് ടണ്ണിന് 1000 രൂപ പ്രകാരം അക്കേഷ്യ, മാഞ്ചിയം, യൂക്കാലിപ്റ്റസ് തോട്ടങ്ങൾ പ്രകാരമാണ് ഈ HNL തടി കൊടുക്കുന്നത് സാർ. യൂക്കാലിപ്റ്റസ് തോട്ടങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നതും പരിപാലിപ്പിക്കുന്നതും വെട്ടി മാറ്റുന്നതും അടക്കിമുറി കഴിഞ്ഞ തോട്ടങ്ങളിൽ വർക്കിംഗ് പ്ലാൻ സൃഷ്ടിക്കുന്നതും പ്രകാരം അതേ ഇനം തൈകളോ ഇതേ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഇതര ഇനത്തിൽപ്പെട്ട തൈകളോ മാത്രമേ വെച്ചുപിടിപ്പിക്കാവൂ എന്നാണ് വർക്കിംഗ് പ്ലാനിൽ പറയുന്നത് സാർ. സാറെങ്കിലും മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൻ്റെ തീരുമാനമനുസരിച്ച് ഭാവിയിൽ ഈ സോഫ്റ്റ് വുഡ് ആവശ്യമുള്ളത് കഴിച്ച് ബാക്കിയുള്ള പ്രദേശങ്ങളിൽ ഇതുപോലെയുള്ള വൃക്ഷങ്ങൾ, വിദേശ വൃക്ഷങ്ങൾ എന്ന് നമ്മൾ പറയുന്ന ഈ വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കേണ്ടതില്ല എന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഒരു സ്വിച്ചിട്ടതുപോലെ നമുക്ക് ഒരു ദിവസം കൊണ്ട് നിർത്താൻ അത് കഴിയില്ല എങ്കിലും ക്രമേണയായി ഈ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നത് അവസാനിപ്പിക്കും സാർ. എന്നിട്ട് പല വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കും. സെക്കൻഡ് ക്വസ്റ്റ്യൻ സാർ, അതുപോലെ തന്നെ ഈ മൃഗങ്ങളുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി കുളങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തീരുമാനിച്ചിട്ടുണ്ട് സാർ. അതിൽ ഈ പല കുളങ്ങളും നിർമ്മിക്കുന്നത് ജനവാസ കേന്ദ്രങ്ങളുടെ അടുത്താണ് എന്ന് പ്രദേശവാസികൾ പരാതിപ്പെടുന്നുണ്ട് സാർ. അത് വീണ്ടും വന്യമൃഗങ്ങൾ മനുഷ്യവാസ പ്രദേശങ്ങളിലേക്ക് ഇറങ്ങത്തക്ക രീതിയിലുള്ള സാഹചര്യം ഒരുക്കും എന്നാണ് ജനങ്ങളുടെ പരാതി. അതുകൊണ്ട് ഇത്തരം കുളങ്ങൾ ഉൾക്കാടുകളിൽ നിർമ്മിക്കാനുള്ള നടപടി സംസ്ഥാന സർക്കാർ തീരുമാനിക്കുന്നതാണ് സാർ. സാർ, ഈ മനുഷ്യ മൃഗ സംഘർഷം വർദ്ധിച്ചു വരുന്നതിൻ്റെ കാരണങ്ങളിൽ ഒന്ന്, മൃഗങ്ങൾ ഭക്ഷണം തേടിയും അതുപോലെ തന്നെ ജലം തേടിയും പുറത്തോട്ട് വരുന്നതാണ് സാർ ഒരു കാരണം. അപ്പോൾ അത് കണക്കിലെടുത്തുകൊണ്ട് വനത്തിനുള്ളിൽ ജലലഭ്യത വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ ഇപ്പോൾ വനം വകുപ്പ് സ്വീകരിച്ചു വരികയാണ്. അതിൻ്റെ ഭാഗമായി വനത്തിനുള്ളിൽ വെള്ളമുള്ള ഭാഗത്ത് ആണ് ഈ കുളം വൃത്തിയാക്കേണ്ടതും അതുപോലെ തന്നെ തടയണ നിർമ്മിക്കുകയും മറ്റും ചെയ്യാൻ വേണ്ടി കഴിയുന്നു. പലപ്പോഴും വനത്തിൻ്റെ മനുഷ്യവാസമുള്ള സമീപ പ്രദേശങ്ങളോട് ചേർന്ന് വരുന്ന വനത്തിന് ഉള്ളിലാണ് ഈ ജലാംശം കൂടുതലായി പലപ്പോഴും വരുന്നത്. കുന്നുംപുറങ്ങളിൽ കുഴിയെടുത്തിട്ട് കാര്യമില്ല സാർ. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും ഈ വനത്തിൻ്റെ അതിർത്തി പ്രദേശത്തോട് ചേർന്ന് ഈ തടയണയും മറ്റും എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. എങ്കിൽ പോലും ഈ ജീവികൾക്ക് ആവശ്യമായിട്ടുള്ള ജലം ലഭ്യമാക്കുന്നതിനുള്ള വൻതോതിലുള്ള ഒരു ഇടപെടൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സാർ. ശ്രീ രാജു അബ്രഹാം. സാർ, മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ആണ് നമ്മുടെ നാട് നേരിടുന്ന വലിയൊരു പ്രശ്നം. സാർ, ഈ പ്രശ്നം പരിഹരിക്കാൻ അങ്ങ് മുൻകൈ എടുത്ത ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന നടപടി വളരെ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഇതിന് പ്രായോഗികമായൊരു പ്രശ്നം, ഇത് കാര്യമായ ഒരു മുന്നേറ്റം ഇവിടെ ഉണ്ടാവുന്നില്ല. ഞാൻ 5-10 വർഷം മുമ്പ് വനംവകുപ്പിൻ്റെ സബ്ജക്ട് കമ്മിറ്റിയിൽ ഇക്കാര്യം പറഞ്ഞു. ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്ത് 1-2 ലക്ഷം ചക്കക്കുരു ഹെലികോപ്റ്റർ വിതരണം ചെയ്താൽ നിസ്സാരമായി 1-2 ദിവസം കൊണ്ട് ചെയ്യാവുന്നൊരു കാര്യമാണ്. ഒരു 6 മാസം കൊണ്ട് റിസൾട്ട് ഉണ്ടാവും. പക്ഷെ അതവിടെ ഇരുന്ന മന്ത്രിക്കും ഉദ്യോഗസ്ഥന്മാർക്കും ഇഷ്ടപ്പെട്ടില്ല. സാമൂഹ്യ വലവൽക്കരണത്തിലാണ് താല്പര്യം വെച്ച് പിടിപ്പിക്കാൻ. ഇതൊന്നും പല വൃക്ഷങ്ങളും ഉണ്ടാവത്തില്ല സാർ. സാർ, അതുകൊണ്ട് പ്രായോഗികമായി സമയബന്ധിതമായി പല വൃക്ഷങ്ങൾ നട്ട് ധാരാളം വെച്ചു പിടിപ്പിക്കാനുള്ള നടപടികൾ, അതിനുള്ള ഒരു ഒരു ടൈം ബൗണ്ട് പ്രോഗ്രാം അത് ഉണ്ടോ? ഉണ്ടാക്കാൻ നടപടി സ്വീകരിക്കുമോ? എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? സാർ, ഈ പറഞ്ഞത് ശരിയാണ്. വളരെ സ്പീഡിൽ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് പറയുന്നത് ശരിയാണ്. അതിന് പ്രായോഗികമായിട്ടുള്ള വൈഷമ്യങ്ങളാണ് ആ കാര്യത്തിലുള്ളത്. 2016-17 വർഷം ആകെ മുറിച്ച് മാറ്റിയ അക്കേഷ്യ തോട്ടങ്ങളുടെ വിസ്തൃതി എന്ന് പറയുന്നത് 576.76 ഹെക്ടറാണ്. അത്രയും സ്ഥലത്ത് അക്കേഷ്യ മരങ്ങൾ മുറിച്ച് മാറ്റി പകരം അവിടെ മറ്റ് സ്വാഭാവിക വനങ്ങൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് സാർ. സാർ, കൊല്ലം ജില്ലയിലെ പുനലൂർ ഡിവിഷനിൽപ്പെട്ട 10 പുറ എന്ന സ്ഥലത്ത് 5 ഹെക്ടർ വനപ്രദേശത്തും തിരുവനന്തപുരം ജില്ലയിലെ തിരുവനന്തപുരം ഡിവിഷനിൽപ്പെട്ട ഇളമ്പ്രക്കോട് എന്ന സ്ഥലത്ത് 20 ഹെക്ടർ വനപ്രദേശത്തും സ്വാഭാവിക വനം, നേരത്തെ ഉണ്ടായിരുന്ന ഈ അക്കേഷ്യ പോലുള്ള വെട്ടിമാറ്റിയിട്ട് സ്വാഭാവിക വനം വെച്ചുപിടിപ്പിച്ച ഒരു അനുഭവം നമുക്കുണ്ട് സാർ. സാർ, അത് വിജയമാണെന്ന് കാണുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ആ നിലയിൽ മറ്റു പ്രദേശങ്ങളിലൂടെ വ്യാപിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ് സാർ. ശ്രീ ബി ഡി ദേവസി. സാർ, വനസംരക്ഷണത്തിൽ വലിയ പങ്ക് വഹിക്കുന്നവരാണ് VSS വനസംരക്ഷണ സമിതി. എന്നാലും അവർക്ക് ലഭിക്കുന്ന വേതനം തുലാം അപര്യാപ്തമാണ്.
പതിരപ്പള്ളി വി എസ് എസ് നല്ല വരുമാനമുള്ള വി എസ് എസ് ആണ്. രണ്ട് വർഷം മുമ്പാണ് അവരുടെ കൂലി വർദ്ധിപ്പിച്ചതെന്ന് നിലവിൽ 350 രൂപയാണ്. ഈ വനസംരക്ഷണ സമിതിയുടെ കൂലി വർദ്ധിപ്പിക്കുന്നതിന് നടപടി സ്വീകരിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ വന്യജീവികളുടെ ആക്രമണം മൂലം വലിയ തോതിൽ കൃഷിനാശവും മരണവും അതുപോലെ മാരകമായ പരിക്കുകളും പറ്റുന്ന ഒരവസ്ഥയുണ്ട്. അവർക്ക് ഇന്ന് കൊടുക്കുന്ന പ്രതിഫലം വളരെ തുച്ഛമാണ്. അത് വർദ്ധിപ്പിക്കുന്നതിന്, ഇപ്പോൾ മരണം സംഭവിച്ചാൽ നിലവിൽ 500,000 അതൊരു 1,000,000 രൂപയായി വർദ്ധിപ്പിക്കുന്നതിനും, മാരകമായ പരിക്ക് പറ്റുന്നവർക്കും അതുപോലെ കൃഷിനാശം സംഭവിക്കുന്നവർക്കും അതിനനുസൃതമായി പ്രതിഫലം വർദ്ധിപ്പിക്കുന്നതിനും നടപടി സ്വീകരിക്കും. സാർ, നമ്മുടെ വനാശ്രിത സമൂഹത്തെ ഉൾപ്പെടുത്തി അവർക്ക് തൊഴിലും അതുപോലെ തന്നെ ഉപജീവന മാർഗവും ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ വി എസ് എസ് വനസംരക്ഷണ സമിതി, അതുപോലെ തന്നെ ഇ ഡി സി എക്കോ ഡെവലപ്മെൻറ്റ് കമ്മിറ്റി ഇവയെല്ലാം രൂപീകരിച്ചിട്ടുള്ളത്. സാർ, അവർക്ക് തൊഴിൽ നൽകുക, അവിടെ ഉണ്ടാകുന്ന തൊഴിൽ, ഓരോരോ ഡെസ്റ്റിനേഷനിലും ഉണ്ടാകുന്ന തൊഴിൽ, അവിടുത്തെ വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകളെ അവർ ഇവർക്ക് തന്നെ തൊഴിൽ കൊടുത്തുകൊണ്ട് ആ പിന്നെ അവരെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു നടപടിയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് സ്വീകരിച്ചു വരുന്നത്. നമ്മുടെ നല്ല വരുമാനമുള്ള, അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ, മെമ്പർ സൂചിപ്പിച്ചതുപോലെ, ആതിരപ്പള്ളി തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിലെ ഇ ഡി സികൾക്ക് നല്ല വരുമാനം, അവിടെ ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നു എന്നുള്ളതുകൊണ്ട് ഉണ്ട്. എന്നാൽ അതേസമയം വരുമാനം തീരെ കുറഞ്ഞുള്ള മേഖലകളും ഉണ്ട് സാർ. സാർ, ഇതെല്ലാം കൂടെ കണക്കിലെടുത്ത് ഇപ്പം 350 രൂപ, ചിലയിടത്ത് 375 രൂപ ഈ നിലയിലൊക്കെയാണ് അവർക്ക് കൂലി കിട്ടുന്നത്. വലിയ വലിയ ജോലി അല്ല ഇവർ ചെയ്യുന്നത്. അതായത് അവിടെ വൃത്തിയാക്കുക, മറ്റ് വരുന്ന പ്ലാസ്റ്റിക്കും മറ്റ് അങ്ങനെയുള്ളതൊക്കെ എടുത്തു മാറ്റുക, ഈ രീതിയിൽ ഉള്ള ജോലികളാണ് ഇവർ സാധാരണഗതിയിൽ ചെയ്യുന്നത്. സാർ, എങ്കിൽ പോലും അവരുടെ കൂലി തുലവും കുറവാണ് എന്ന് മനസ്സിലായിക്കൊണ്ട് ഗവൺമെൻറ് അതിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാം യോഗം വിളിച്ചുകൂട്ടിക്കൊണ്ട് ഈ April 1 മുതൽ നിലവിൽ വരത്തക്കവണ്ണം എല്ലാ ഇ ഡി സി അംഗങ്ങളായിട്ടുള്ള ജോലിക്കാർക്കും, അതുപോലെ തന്നെ എക്കോ ഡെവലപ്മെൻറ്റ് കമ്മിറ്റിയിൽ ഉൾപ്പെട്ട് വരുന്ന എല്ലാ അംഗങ്ങളായിട്ടുള്ള ഇതുപോലെയുള്ള വർക്കേഴ്സിനും അവരുടെ ശമ്പളം ഒരു ദിവസം 100 രൂപ വർദ്ധിപ്പിക്കാൻ, നിലവിലുള്ളത് എത്രയായാലും ശരി ഓരോ ദിവസവും 100 രൂപ വീതം വർദ്ധിപ്പിച്ച് കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അത് ഈ 1 മുതൽ നിലവിൽ വരും സാർ. സാർ, അതുപോലെ തന്നെ അദ്ദേഹം രണ്ടാമത് ചോദിച്ചത് നഷ്ടപരിഹാരത്തെ സംബന്ധിച്ചാണ്. നമ്മുടെ നിയമസഭയിൽ പല പ്രാവശ്യം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള വിഷയമാണ് കാർഷിക നഷ്ടം ഉണ്ടാകുന്നു കർഷകർക്ക്, വന്യമൃഗങ്ങൾ ഇറങ്ങി വന്ന് നശിപ്പിക്കുന്ന മൂലമുണ്ടാകുന്ന നഷ്ടം. ആ നഷ്ട പരിഹാര തുക ഇപ്പോൾ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള 2014 നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള തുകയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ആ തുക യഥാർത്ഥത്തിൽ വളരെ കുറവാണ് എന്നുള്ള യാഥാർത്ഥ്യമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിച്ചു വരികയാണ്. പ്രപ്പോസൽ തയ്യാറാക്കിയിട്ടുണ്ട്. വളരെ താമസിയാതെ തന്നെ ആ കാർഷിക നഷ്ടത്തിൻ്റെ തോത് വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടി ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഉണ്ടാകും. മറ്റൊന്ന്, മനുഷ്യജീവൻ നഷ്ടപ്പെട്ടാൽ, ഇപ്പോൾ ആനയൊറ്റ വന്ന് ഒരാളിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയാൽ കൊടുക്കുന്ന നഷ്ടപരിഹാരം എന്ന് പറയുന്നത് 500,000 രൂപയാണ്. സ്വാഭാവികമായിട്ടും ആ 500,000 രൂപ എന്ന് പറയുന്നത് ഇന്നത്തെ കാലാവസ്ഥയിൽ വളരെ കുറഞ്ഞൊരു തുകയാണ്. നമ്മുടെ നിയമസഭാ കമ്മിറ്റി തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ തുക വർദ്ധിപ്പിക്കണമെന്ന്. അതുമെല്ലാം കൂടെ പരിഗണിച്ചുകൊണ്ട് ആ തുക 1,00,000 രൂപയായി വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കുന്നതാണ്. അതും താമസിയാതെ തന്നെ ഗവൺമെൻറ് ഒരു ഉത്തരവ് മൂലം പിന്നെ നടപ്പിലാക്കുന്നതാണ് എന്നാണ് ബഹുമാനപ്പെട്ട മെമ്പർ അറിയിച്ചത്. അടിമാലി ഭാഗത്ത് പോലും, കുറങ്ങാട്ടി, നൂറാങ്ങര ഈ മേഖലയിൽ പോലും തനതായി ഇറങ്ങി വരികയാണ്. അതുകൊണ്ട് സാർ, ഈ മരങ്ങൾ മുറിച്ച് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കുകയും യൂക്കാലി മരങ്ങൾ നട്ടുപിടിപ്പിക്കാതിരിക്കാനുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് എന്തെല്ലാം ആലോചിക്കുന്നു? ഒപ്പം സാർ, ആറ് മാസം അല്ലെ ഒരു വർഷത്തിന് വേണ്ടി വന്യജീവികളുടെ എണ്ണം കുറയ്ക്കാൻ, വടക്കിന്ത്യയിലൊക്കെ ഉണ്ട് സാർ, വന്യജീവികളുടെ എണ്ണം കുറയ്ക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് എന്തെങ്കിലും സമീപനം എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നും കൂടി വ്യക്തമാക്കണം സാർ. സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിൻ്റെ കീഴിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയ വനദീപ്തി പദ്ധതി, ആ പദ്ധതിയിൽ കൊണ്ട് ലക്ഷ്യമിടുന്നത് അക്കേഷ്യ തോട്ടങ്ങൾ മുറിച്ച് നീക്കിയ ശേഷം ഞാവല്, മാവ്, പ്ലാവ്, അമ്പഴം, ആഞ്ഞിലി, പേര, അത്തി, പുളി, നെല്ലി തുടങ്ങിയ പല വൃക്ഷങ്ങളും, കണിക്കൊന്ന, മരുത്, മണിമരുത്, ചമത, മന്ദാരം, ചെമ്പകം തുടങ്ങിയ പുഷ്പിക്കുന്ന വൃക്ഷങ്ങളും, അതോടൊപ്പം തന്നെ ഈട്ടി, മഹാഗണി, പൂവരശ്, കമ്പകം, കരിമരുത്, വെള്ളകിൽ, വെള്ള അകിൽ തുടങ്ങിയവയും
അതോടൊപ്പം തന്നെ ഔഷധ സസ്യങ്ങളും ഇവയെ വെച്ചുപിടിപ്പിക്കാനാണ് സാർ ഉദ്ദേശിക്കുന്നത്. ഈ അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലമായിട്ടുള്ള മൂന്നാർ ഉൾപ്പെടെ വരുന്ന പ്രദേശത്ത് ഞാൻ പോവുകയുണ്ടായി. കാട്ടിൽ കാടറിയാൻ മെമ്പർമാരെ കൊണ്ടുപോയ കൂട്ടത്തിൽ കാടിനെ കുറിച്ച് നല്ലപോലെ അറിയാവുന്ന രാജേന്ദ്ര മെമ്പർ വന്നില്ല സാർ. അപ്പോ അവിടെ ഈ വനമേഖലയിൽ സ്വകാര്യ വനമേഖലയിൽ അടക്കം ഇത് യൂക്കാലിപ്റ്റസും അതുപോലെ തന്നെ ഗ്രാൻഡിസും എല്ലാം വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട് സാർ. അത് ഗവൺമെന്റ് ഒരു തീരുമാനമെടുത്തുകൊണ്ട് തന്നെ ആ സ്വകാര്യ മേഖലയിൽ അടക്കം കൃഷി ചെയ്തിട്ടുള്ള ഈ മാഞ്ചിയും അതുപോലെ തന്നെ യൂക്കാലിപ്റ്റസും എല്ലാം പാടെ പൊഴുതു മാറ്റാൻ അപ്രൂട്ട് ചെയ്യാൻ പ്ലീസ് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതാണ്. അതിനാവശ്യമായിട്ടുള്ള തീരുമാനം താമസിയാതെ തന്നെ എടുക്കും സാർ. ജോർജ് സാർ, ഞാൻ ഈ ചർച്ച കേൾക്കുമ്പോൾ മാനസികമായ ഒരു സംഘർഷം അങ്ങോട്ട് ശ്രദ്ധപ്പെടുത്തുകയാണ് സാർ. സീനിയർ മെമ്പറായ രാജു എബ്രാഹിം ഉൾപ്പെടെ അൻവർ ഉൾപ്പെടെയുള്ള ചോദ്യം എന്താ, ഇവിടെ വനഭൂമി ആവാസ വ്യവസ്ഥയ്ക്ക് ഹാനികരം, അമിതമായ ജലം വലിച്ചെടുത്ത് സ്വാഭാവിക പ്രകൃതിക്ക് നാശം വരുത്തുന്ന യൂക്കാലിസ് മാഞ്ചിയ അക്കേഷ്യ എന്നിവ കൃഷി ചെയ്യുമെന്ന് എഴുതി, ഇതാര് പറഞ്ഞു സാർ? ഏത് ശാസ്ത്രീയ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ യൂക്കാലിസും മാഞ്ചിയും അക്കേഷ്യയും ഇങ്ങനെയാണെന്ന് പറഞ്ഞിരിക്കുന്നത് സാർ? ഈ രാജ്യത്തെ കാർബൺ ക്രെഡിറ്റ് ഫണ്ട് അടിച്ചു മാറ്റുന്ന ഭരണാധികാരികളും വ്യവസായ താല്പര്യമുള്ള സമ്പന്നന്മാരും ചേർന്നുകൊണ്ട് കേരളത്തിൽ വർഷങ്ങളായി പ്രചരിപ്പിച്ച് അങ്ങ് ഇതെങ്കിലും അനുവദിക്കൂ, വേറെ ആരും ഇല്ലല്ലോ ഇവിടെ. അപ്പൊ പ്രതിപക്ഷത്തിന് ഒരു ചോദ്യമായിട്ട് കൂട്ടാമല്ലോ, അല്ല പറഞ്ഞ കേട്ടില്ല എന്താ പറഞ്ഞത്? ആരും ഇല്ലാത്തതുകൊണ്ട് എല്ലാം ഉണ്ണാമെന്നാണോ? ഞാൻ അങ്ങനെ ഉണ്ണുന്നവനല്ല, ഉണ്ടാ നടക്കുന്നവനല്ല. ആ കൂട്ടത്തിൽ എന്നെ അങ്ങ് കൂട്ടണ്ട, ന്യായമായ ചോദ്യം ചോദ്യം സാർ. സാർ ഇതിൽ ഇതിൽ എത്രയോ അധികം വെള്ളം ഊറ്റുന്ന സാധനമാണ് സാർ റബ്ബർ മരം. ഇവിടെ ഒരു ചർച്ചയില്ലല്ലോ. സാർ റബ്ബർ മരം രാജ്യമാണ് വെച്ച് പിടിപ്പിക്കല്ലേ, റബ്ബർ വെട്ടണമെന്നാണ് സാർ എന്റെ അഭിപ്രായം. എന്താ സംശയം? വ്യാവസായിക താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് വന്നിരിക്കുന്ന കച്ചവടമല്ലേ ഇത്? അപ്പോ ഈ റബ്ബർ മരങ്ങളൊക്കെ കൂടുതൽ വെള്ളം ഏതായാലും ഈ മാഞ്ചി ഒന്നും എടുക്കുന്നില്ലല്ലോ. മാഞ്ചിയൊക്കെ വെട്ടിമാറ്റണമെന്ന് പറയും, റബ്ബർ വെക്കണം എന്ന് പറയുകയും ചെയ്യുന്ന ഒരു കാര്യം എന്താ സാർ? റബ്ബർ പത്ത് മരം, പത്ത് കൊല്ലം വേണം റബ്ബറിൽ നിന്ന് ലാഭം ലഭിക്കണമെങ്കിൽ ഒരു കൃഷി സാർ. അതിന് എത്രയോ നല്ലതാണ് മാഞ്ചിയം വെച്ചാൽ. മാഞ്ചിയം വെച്ചാൽ ഒരു ഒരു നമ്മുടെ വെള്ളൂർ ന്യൂസ് പ്രിന്റ് ഫാക്ടറി പൂട്ടാൻ പോവുക, വിൽക്കാൻ പോവുക കേന്ദ്ര ഗവൺമെന്റ്. നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് അത് ഏറ്റെടുക്കാൻ പാടില്ലേ? പ്ലീസ് ഈ മാഞ്ചിയം വെക്കാൻ പാടില്ലേ? ആ നിലയിലേക്ക് ശാസ്ത്രീയമായ പഠനം ഈ കാര്യത്തിൽ നടത്താനും ഏത് മരങ്ങളാണ് കൂടുതൽ വെള്ളം ഊറ്റിയെടുക്കുന്ന നോക്കാനും ഉള്ള ആത്മാർത്ഥമായ ശ്രമം നടത്താൻ ഈ ഗവൺമെന്റ് തയ്യാറാവും സാറേ. ഈ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് പോലെയുള്ള സ്ഥാപനങ്ങൾ നിലനിൽക്കണം സാർ. ആയിരക്കണക്കിന് തൊഴിലാളികൾ പണിയെടുക്കുന്ന സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ അവർക്ക് ഈ അസംസ്കൃത സാധനങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞു, ഈ സാധനങ്ങൾ വളരെ വില കുറച്ച് ടണ്ണിന് പിന്നെ 1000 രൂപ വില വെച്ചാണ് ഏറ്റവും കുറഞ്ഞ വിലയിലാണ് അസംസ്കൃത സാധനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഗവൺമെൻ്റ് നയം HNL പോലെയുള്ള സ്ഥാപനങ്ങൾ നിലനിൽക്കണം എന്ന് തന്നെയാണ് സാർ. അതുകൊണ്ടാണ് അവർ കരാർ പാലിക്കണം, അത് ഇത്രാം വർഷം വരെ ഉണ്ട് എന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചു. ആ കരാർ പാലിക്കാനുള്ള ബാധ്യതയും സർക്കാരിനുണ്ട് എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കാം സാർ. പിന്നെ ഈ പറഞ്ഞത് ശരിയാണ് സാർ, അതായത് മാഞ്ചിയം, യൂക്കാലിപ്റ്റസ്, ഗ്രാൻഡിസ് തുടങ്ങിയിട്ടുള്ള വൃക്ഷങ്ങൾ ഏറ്റവും കൂടുതൽ ജലാംശം മണ്ണിൽ നിന്ന് പിടിച്ചെടുക്കുന്ന വൃക്ഷങ്ങളാണെന്ന് ശാസ്ത്രീയമായിട്ടുള്ള പിൻബലം ആ പറയുന്നതിന് ഇല്ല സാർ. അതാണ് യാഥാർത്ഥ്യം, ഇതുവരെ അങ്ങനെയുള്ള ഒരു പിൻബലമില്ല. എന്നാൽ അനുഭവസ്ഥരാണ് നമ്മുടെ നാട്ടിലെ ആളുകൾ, ജനങ്ങൾ, കൃഷിക്കാരടക്കമുള്ളവർ. ആ അനുഭവജ്ഞാനം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് സാർ. ബഹുമാനപ്പെട്ട മെമ്പർ ഇപ്പോൾ റബ്ബറിനെതിരായി പറഞ്ഞ മാണി സാറിനോടുള്ള വിരോധം കൊണ്ടാണെന്ന് എനിക്കറിയാൻ വയ്യ. ഏതായാലും ശരി സാർ. സാർ ഈ മാഞ്ചിയം അതുപോലെ തന്നെ യൂക്കാലിപ്റ്റസ് തുടങ്ങിയിട്ടുള്ള വൃക്ഷങ്ങൾ, ആ വൃക്ഷങ്ങൾ വളർന്ന് നിൽക്കുന്ന മേഖലകളിൽ ഞാൻ പോയി നോക്കിയിട്ടുണ്ട് സാർ. സാർ അതിൻ്റെ കീഴിൽ മറ്റ് യാതൊരു വിളകളും ഉണ്ടാകത്തില്ല, മറ്റൊരു സസ്യങ്ങളും അവിടെ പിടിക്കത്തില്ല. അതൊരു യാഥാർത്ഥ്യമാണ് സാർ. അതിൻ്റെയും കൂടെ അടിസ്ഥാനത്തിലായിരിക്കും അനുഭവസ്ഥരായിട്ടുള്ള സമീപവാസികളായിട്ടുള്ള കൃഷിക്കാരാണ് പറയുന്നത് ഈ വിദേശ വൃക്ഷങ്ങളെന്ന് നമ്മൾ പറയുന്ന ഈ വൃക്ഷങ്ങൾ വലിയ ശല്യമാണ്. കൃഷിക്കാർ പറയുന്നതിനൊരു ശാസ്ത്രീയമായ പഠനം നടത്തിക്കൂടെയെന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും അങ്ങനെ പഠനം നടത്താവുന്നതാണ്, ശാസ്ത്രീയ പഠനം നടത്താവുന്നതാണ്. എങ്കിൽ പോലും കൃഷിക്കാരുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള അവരുടെ അഭിപ്രായം പരിഗണിച്ച് തന്നെയാണ്
ഗവൺമെൻറ് ഈ കൃഷി ഈ ഈ ഇത്തരം മരങ്ങളുടെ പ്രോത്സാഹനം കുറച്ചുകൊണ്ട് വന്നിട്ട് പകരം പല വൃക്ഷങ്ങൾ വെക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് സർ. ശ്രീ സി കെ ശശീന്ദ്രൻ. വയനാട്ടിൽ 40% വനമാണുള്ളത്. അതിൽ ഹെക്ടർ കണക്കിന് സ്ഥലത്ത് തേക്ക് മരങ്ങൾ വെച്ചുപിടിപ്പിച്ചിരിക്കുകയാണ്. അത് നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ വരൾച്ചയ്ക്കും വന്യമൃഗശല്യത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തിനുമെല്ലാം ഇടം നൽകുന്നുണ്ട്. ഈ തേക്ക് മരങ്ങൾ മുറിച്ചു മാറ്റുന്നതോടുകൂടി, കേന്ദ്ര ഗവൺമെൻറ് അനുവാദത്തോടെ മുറിച്ചു മാറ്റുന്നതോടുകൂടി, നേരത്തെ ബഹുമാനപ്പെട്ട എം എൽ എ കേളു പറഞ്ഞതുപോലെ അവിടുത്തെ റെയിൽവേ ഫെൻസിങ്ങിനുള്ള കാശ് അവിടെ തന്നെ ഉണ്ടാക്കാൻ കഴിയും. ആ അർത്ഥത്തിലൊരു പദ്ധതിക്ക് രൂപം കൊടുക്കാൻ വേണ്ടി കഴിയും. സർ, ഈ സൂചിപ്പിച്ചതുപോലെ തേക്ക് മരങ്ങൾ ഈ നമ്മുടെ വന്യമൃഗ സങ്കേതങ്ങളുമായി ബന്ധപ്പെട്ട് പ്രത്യേക സംരക്ഷിത കേന്ദ്രങ്ങളുണ്ട് സർ. ആ സംരക്ഷിത കേന്ദ്രങ്ങളിലെ ഒരു വൃക്ഷങ്ങളും, തേക്കായാലും മറ്റേതായാലും, ഒരു വൃക്ഷങ്ങളും മുറിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നിലവിലിരിക്കുന്ന നിയമം സർ, കേന്ദ്ര നിയമം. സ്വാഭാവികമായിട്ടും നമ്മുടെ തേക്ക് പ്ലാന്റേഷനുകൾ, ഈ ഞാൻ പറഞ്ഞ രീതിയിലുള്ള സങ്കേതങ്ങൾക്ക് പുറത്തുള്ള പ്ലാന്റേഷനുകൾ, ആ പ്ലാന്റേഷനുകൾ വർക്കിംഗ് പ്ലാനിൽ പെടുത്തി അതിന് കേന്ദ്ര അംഗീകാരം ലഭിക്കുന്ന മുറയ്ക്ക് അതിൻ്റെ പ്രായമെല്ലാം കണക്കാക്കി, അംഗീകാരം ലഭിക്കുന്ന മുറയ്ക്ക് മാത്രമേ തേക്കുകൾ മുറിച്ചു മാറ്റുന്നതിനുള്ള അനുമതി നമുക്ക് ലഭ്യമാകൂ. അതിലേക്ക് ആവശ്യമായിട്ടുള്ള, അതായത് ഈ സംരക്ഷിത മേഖലകൾ പ്രത്യേകം സങ്കേതങ്ങളുമായി പ്രഖ്യാപിച്ചിട്ടുള്ള വന്യമൃഗ സങ്കേതങ്ങൾ അങ്ങനെയുള്ളത് ഒഴികെയുള്ള പ്രദേശത്ത്, ഇപ്പോൾ KFDCയുടെയൊക്കെ മറ്റും ചുമതലയിലുള്ള അത്തരം പ്രദേശത്ത് തേക്ക് പ്രായമായത് മുറിച്ചു മാറ്റുന്നതിന് വർക്കിംഗ് പ്ലാനിൽ ഉൾപ്പെടുത്തി അംഗീകാരം വാങ്ങിച്ച് അത് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. ശ്രീ കെ കൃഷ്ണൻകുട്ടി. സർ, ഈ കൃഷിയെ ഏറ്റവും നശിപ്പിക്കുന്നത് സർ പന്നിയാണ്. സർ, ആ പന്നിയുടെ ഒരു പ്രത്യേക പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പം ഇങ്ങനെ വരാൻ കാരണം നമ്മൾ ഈ ഗ്യാസൊക്കെ വന്നപ്പോൾ ഈ അടിക്കാട് വെട്ടിയിട്ട് തീ കത്തിക്കുന്നില്ല. അപ്പോൾ അവിടെ ഈ ടൗണിൽ പോലും ഇപ്പോൾ പന്നി വന്ന് കിടക്കുകയാണ് സർ. അതുകൊണ്ട് ആ കാട് വെട്ടി കമ്പോസ്റ്റ് നിർമ്മാണത്തിനുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ചാൽ ഈ ഈ ആ പന്നിക്ക് കിടക്കാനുള്ള സൗകര്യം ഇല്ലാതെയാകും. അതേപോലെ തന്നെ സർ, ഇപ്പോൾ പന്നി വെടിവെക്കുന്നുണ്ട്, അത് ആണായിരിക്കണം, ഗർഭിണിയാകരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷേ അതുപോലെയല്ല, രാജസ്ഥാനിൽ നീലക്കാളയെ കൊല്ലാനുള്ള തീരുമാനം അവരുണ്ടാക്കി കൊടുത്തു. എത്ര എണ്ണത്തിൽ കൂടുതൽ അവിടെ വരാൻ പാടില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ കൊല്ലാനുള്ള ആ തരത്തിൽ ഒരു ഈ പന്നി ഈയുടെ ഉപദ്രവം ഒഴിവാക്കാനുള്ള ഒരു നടപടി സ്വീകരിക്കാൻ തയ്യാറ് സാറേ. പന്നി, കുരങ്ങ്, മയില് തുടങ്ങിയിട്ടുള്ള ഈ ജീവികൾ വലിയ ശല്യമാണ് കൃഷിക്ക് ചെയ്യുന്നത് സാർ. സാർ, പന്നികളുടെ എണ്ണം ഇങ്ങനെ ധാരാളം ക്രമാതീതമായി വർദ്ധിക്കുകയാണ്, വർദ്ധിച്ചു വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ പന്നികളുടെ ഒരു സെൻസസ് യഥാർത്ഥത്തിൽ എടുത്തുകൊണ്ട് ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ പന്നികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഈ പറഞ്ഞ രീതിയിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ട് അതിൻ്റെ എണ്ണം കുറയ്ക്കാൻ കഴിയുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഉള്ള ഒരു പരിശോധന ഇപ്പോൾ നടന്നു വരുന്നുണ്ട് സാർ. ആ പന്നിയുടെ പൊതുവിലുള്ള ഒരു സെൻസസ് എടുത്തതിന് ശേഷം നമുക്ക് നിയന്ത്രിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികളിലേക്ക് പോകാം. ചോദ്യം നമ്പർ 63, ശ്രീ വി ടി ബൽറാം. ഇല്ല. ശ്രീ എൽദോസ് പി കുന്നപ്പള്ളി, ശ്രീ അടൂർ പ്രകാശ്, ശ്രീ അൻവർ സാദത്ത് ഉന്നയിച്ചിട്ടില്ല. ചോദ്യം നമ്പർ 64, ശ്രീ ബി സത്യൻ, ബഹുമാനപ്പെട്ട പട്ടികാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി. സാർ, പട്ടികജാതിയിലെ ദുർബല ജാതികളായ നായാടി, വേടൻ, ചക്ലിയൻ, കള്ളാടി എന്നീ വിഭാഗങ്ങളുടെ വികസനത്തിനായി പ്രത്യേക പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കി വരികയാണ്. ഭൂരഹിതരുടെ പുനരധിവാസം, ഭവന നിർമ്മാണം, ഭവന പുനരുദ്ധാരണം, വൈദ്യുതീകരണം, കുടിവെള്ള വിതരണം, സങ്കേതങ്ങളുടെ മറ്റു പൊതുസൗകര്യങ്ങൾ, പഠനാനുകൂല്യങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ആവശ്യാനുസരണം പദ്ധതികൾ രൂപീകരിച്ച് നടപ്പാക്കുന്നതിന് സൗകര്യമൊരുക്കിയിട്ടുണ്ട്. 2016-17 വർഷം വകയിരുത്തിയ 17.58 കോടി രൂപയിൽ 17.43 കോടി രൂപയും 2017-18 വർഷത്തിൽ വകയിരുത്തിയ 17 കോടി രൂപയിൽ 2018 ജനുവരി വരെ 11.18 കോടി രൂപയും ചെലവഴിച്ചിട്ടുണ്ട്. പട്ടികജാതി ഉപപദ്ധതിയിൽ നിന്നും പൊതുവേ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾക്ക് പുറമെയാണിത്. ഈ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് പ്രതിമാസ സ്റ്റൈപ്പൻഡും നൽകി വരുന്നുണ്ട്. സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ഈ വിഭാഗങ്ങളിലെ മുഴുവൻ അംഗങ്ങളെയും ഉൾപ്പെടുത്തുന്നതിന് ജില്ലാ പട്ടികജാതി ഓഫീസർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ്റെ കൃഷിഭൂമി വായ്പാ പദ്ധതിയിൽ ഈ വിഭാഗത്തിന് മുൻഗണന നിർദ്ദേശിച്ചിട്ടുണ്ട്. ബി, ഈ വിഭാഗക്കാരുടെ 38.14% വീടുകൾ മെച്ചപ്പെട്ടവയാണെന്നും
49.82% വീടുകൾ വാസയോഗ്യമാണെന്നുമാണ് സംസ്ഥാന പ്ലാനിംഗ് ബോർഡിൻ്റെ പഠനത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. വാസയോഗ്യമല്ലാത്ത വീടുകൾ 12% പ്രത്യേക പദ്ധതിയിൽ വീടുകൾക്ക് മുൻഗണന നൽകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. സി ലൈഫ് മിഷൻ മുഖേന പട്ടികജാതിക്കാർക്ക് നൽകുന്ന വീടുകൾക്കുള്ള ആനുകൂല്യം 400,000 രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പട്ടികജാതിയിലെ ദുർബല ജാതി വിഭാഗങ്ങൾക്ക് പട്ടിക വർഗ്ഗക്കാർക്ക് നൽകുന്ന അതേ നിരക്കിൽ ഭവന നിർമ്മാണ സഹായം നൽകുന്ന കാര്യം സർക്കാർ പരിശോധിച്ചു വരികയാണ്. ശ്രീ ബി സത്യൻ.